പുള്ളി കുറെ ഒക്കെ പറയും, അത് കേട്ടിട്ട് നമ്മള് ബിലീവ് ചെയ്യണമെങ്കിൽ നമ്മളാണ് മണ്ടന്മാര്. കൊറേ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട്. അത് കഴിഞ്ഞിട്ട് എന്നില് ഇങ്ങനെ സഡനായിട്ട് എല്ലാവർക്കും അറിയണ പോലെയൊക്കെ പബ്ലിക്കായിട്ട് വന്നപ്പോ നമ്മളെല്ലാരും ഷോക്കായി കിടക്കുക. ബിക്കോസ് എല്ലാരും എന്നെ വിളിച്ച് അല്ല അവൻ നോക്കണ്ട് എല്ലാ അവൻ ഫേമസ് ആയിട ലൈക്ക് ഇനോ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് കൊറേ കൊറേ വർഷങ്ങളായി എനിക്ക് തോന്നുന്നു, ഒരു ഐ ഡോണ്ട് റിമെമ്പർ, പക്ഷെ ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടമായിരുന്നു. ഇപ്പൊ ആൾക്കാർ ചിലപ്പോ കമന്റ് ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ശരിക്കും അതൊരു ഞാനായ കൊണ്ട് ആ ഒരു ഐ ക്യാൻ ഐ ഹാവ് സോ മച്ച് പേഷ്യൻസ് ആൻഡ് എനിക്ക് അതിൽ ഇൻവോൾവ് ആവാൻ ഇഷ്ടമല്ല. ലെറ്റ് ദം ഡീൽ വിത്ത് ഇറ്റ്. ഞാൻ എന്റെ ലൈഫ് അല്ല അത്, ദെയർ ലൈഫ് ഇസ് ദെയർ ലൈഫ്. എനിക്ക് എന്റെ ലൈഫിൽ കുറെ ഉണ്ട് ചെയ്യാനും, യുനോ ഇറ്റ്സ് വെരി വെരി ഹെവി. അപ്പോ ഞാൻ ഇൻവോൾവ് ആവാണ്ട് ഇരുന്നതാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലാരും പറഞ്ഞു പോലീസ് കംപ്ലയിന്റ് കൊടുക്കണം, ഇത് ശരിയല്ല എന്നൊക്കെ. ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ബിക്കോസ് വിളിച്ചോ എല്ലാരും വിളിക്കുക, ഇനോ ഓരോന്നും പറയുക, ഇനോ ഒരിക്കൽ ഇങ്ങനെ പറയുക, ഒരിക്കൽ അങ്ങനെ പറയുക, ഒരിക്കൽ ഭയങ്കര ദേഷ്യം പെട്ടിട്ട്. സോ അമ്മേനെയോ അച്ഛനെയോ ഒക്കെ വിളിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് അപ്പോൾ ക്യാൻസർ കഴിഞ്ഞിട്ട് കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ഷി വാസ് ഗോയിങ് ത്രൂ സർട്ടൻ തിങ്സ്. ആ സമയത്തൊക്കെ അമ്മേനെ എപ്പോഴും വിളിക്കുക. എൻ്റെ അമ്മയും അച്ഛനും ഏറ്റവും എന്താ പറയുക, ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും, ഭയങ്കര ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടൊന്നും പറയില്ല. പക്ഷെ അവർക്ക് എന്നെ ഒരു പേഷ്യൻസ് പോയി അവർ നിന്ന് അവരെന്നെ ഒച്ചയിട്ടിട്ടുണ്ട്, ലൈക്ക് യുനോ അറ്റ് വൺ പോയിന്റ് അത്രയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഒരു വഴിയില്ല, യു ജസ്റ്റ് ഹാവ് ടു ഇഗ്നോർ. ഫോൺ എടുത്തിട്ട് ആണെങ്കിൽ കട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ നമ്മളൊരു 25-30 നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അയാളുടെ തന്നെ. ആൻഡ് എല്ലാരും എന്റെ ചുറ്റുള്ള എല്ലാരും വിളിച്ചിട്ടുണ്ട്, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുക, ഇങ്ങനെ നിത്യമേ അങ്ങനെ ഇങ്ങനെ ചെയ്യണു എന്തോ ഒരു ഐ ഡോ നോ ദേ ആർ ഐ ജസ്റ്റ് അവർക്ക് വേണ്ടി ഒന്ന് പ്രേ ചെയ്യുക എന്നുള്ളതേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഐ ഡിൻ വോണ്ട് ടു ഗോ ബിയോണ്ട് ദാറ്റ്. എന്തോ ഒരു പ്രശ്നമുണ്ട്, ഓക്കെ അത് നമ്മൾ ലെറ്റ്സ് നോട്ട് ടേക്ക് ഇറ്റ് ഫെർദർ. അങ്ങനെ പറയുമ്പോൾ കുറെ എന്ത് പറഞ്ഞാലും ശരിയാവാണ്ട് എന്റെ അച്ഛൻ പറഞ്ഞതാണ് പോലീസ് കംപ്ലയിന്റ് നമ്മൾ കൊടുക്കും, ഇനി വിളിച്ചാല് ഞാൻ ഇങ്ങനെ യുനോ ബ്യൂറോയുടെ അടുത്ത് പറയും, ഇങ്ങനെ കംപ്ലയിന്റ് കൊടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞ് നോക്കുകയാണ് എന്തെങ്കിലും ഇങ്ങനെ പോയി കിട്ടുമോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സഡനായിട്ട് വലിയൊരു ഇതായി, ആള് വൈറലായി എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഇപ്പൊ ഷോക്കാണ്. സോ വി നോ ഹിം ഫ്രം ലോങ് ബാക്ക് ആസ് എ പെസ്റ്റ്. പുള്ളി അവസാനം പറഞ്ഞത് സഹോദരനാക്കി കൂടെ മനുഷ്യത്വം കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് എനിക്ക് തോന്നുന്നു